പത്ത് തരം ഇലകൾ ഞാൻ ഉമ്മയുടെ തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൽ മൂന്നെണ്ണം ആന്റിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തതാണ്. ഇവയെല്ലാം ഒന്ന് ഇനി നമുക്ക് ഇതിന്റെ പേര് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് മത്തൻ്റെ ഇലയാണ്. മത്തൻ്റെ ഇല കട്ട് ചെയ്യുമ്പോൾ അതാ ഇതുപോലെ നെത്തി ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്യണം. കത്തി വെച്ചിട്ട് ഇത് നമ്മൾ അതിൻ്റെ തണ്ടിൻ്റെ ഒപ്പം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് അത് ചീഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ തണ്ടിൻ്റെ മോൾഭാഗത്തായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇത് തൈതാമിൻ്റെ ഇലയാണ്. നല്ലൊരു ആയുർവേദ മരുന്നാണ് തൈതാമ. അപ്പോൾ ഇത് പറിക്കുമ്പോൾ ഇതിൻ്റെ ഇളയ ഭാഗം മേൽഭാഗത്ത് ഇല മാത്രം ഭാഗം കാരണം അത് ഇല മുറിക്കുന്നതായാൽ അത് കത്തിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു ചീരയാണ് ഇത്. തവരയില സാമ്പാർ ചീര മുള്ളൻ ചീര ഇതിന്റെ മുള്ള കുത്താതെ ശ്രദ്ധിച്ചെടുക്കണം. ഇതിൽ നല്ല മുള്ളുണ്ടാവും. മുള്ള കൈ തട്ടാതെ ശ്രദ്ധിച്ചെടുക്കുക. പിന്നെ പയറിന്റെ ഇലയാണ്, മത്തന്റെ ഇല, കന്നിത്തുക. കന്നിത്തുക കൊടിത്തുക എന്നൊക്കെ പറയും. ഇത് നല്ല ചൊറിച്ചിലുള്ള ഒരു ഇലയാണ്. ഇത് എടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചെടുക്കണം. കഴുകുമ്പോഴും അതുപോലെ തന്നെ നല്ല ശ്രദ്ധിക്കണം. കവിതാമയുടെ തൂമ്പ് മേൽഭാഗത്ത് ആ തലയില പൊട്ടിച്ച് എടുക്കണം. കാരണം ഇതിൻ്റെ മൂത്ത ഇല ഒരു കത്തിപ്പോകും. ചേനയുടെ തൂമ്പ്, ഇത് കാട്ടുചേമ്പ് വെളിച്ചേമ്പ് എന്നൊക്കെ പറയാം. കാട്ടുചേമ്പും ചെറിയ ചേമ്പും കൂടെ തിരിച്ചറിയാൻ ചെറിയ ചേമ്പിൻ്റെ ഈ നെറ്റിഭാഗത്ത് ഒരു ചുവപ്പ് കളറ് വരും. കാട്ടുചേമ്പിന് ആ കളറുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നമുക്കിന്ന് പത്തിലത്തോരൻ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ വീട്ടിൽ പിന്നെ ഇത് മുളകിലയാണ്. ഇന്ന് ഞങ്ങൾ ാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ നമുക്കിതില് പ്രാണികളൊക്കെ നോക്കി ഒന്ന് നന്നായി കേജി വെക്കാം. നമ്മൾ മുള്ളഞ്ചീര അരിയുമ്പോൾ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിവാക്കിയിട്ട് വേണം കേജി അരിയാൻ. തണ്ടോടുകൂടെ അരിഞ്ഞെടുക്കണം.
അതുപോലെ തവരയില അരിയുമ്പോൾ ഈ തണ്ട് ഒഴിവാക്കിയിട്ട് അതിനകത്ത് കടിക്കും വേവില. അതുകൊണ്ട് ഈ തണ്ട് ഒഴിവാക്കിയിട്ട് വേണം തവരയില അരിയാൻ. ഇലകളൊക്കെ ഇപ്പോൾ നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ, കാന്താരി മുളക്, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, തണ്ട് തണ്ട് കരുവേപ്പില, ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കും. ഇപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, ചട്ടി ചൂടാകുന്നു. നമുക്ക് കടകിട്ട് കൊടുക്കാം.
വെള്ളം ചേർക്കുന്നത്. ഇതിന് നല്ല ആവി പുറത്ത് പോവാത്ത മൂടി വെച്ചിട്ട് ആവി ഉപയോഗിച്ചു. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇല വെന്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പലരും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു മാസമായിട്ടാണ് ഈ കർക്കിടകത്തെ കാണുന്നത്. നമ്മൾ മലയാളികളൊക്കെ നാട്ടുവീതി പ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കിടകത്തിലാണ്. കർക്കിടക കഞ്ഞി പോലെ തന്നെയാണ് ഈ കത്തില തോരനും. പത്ത് തരം ഇലകൾ ചേർത്തുള്ളൊരു തോരനാണ്. നല്ല ഹെൽത്തിയാണ്. നമ്മുടെ കൊടികളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ നോക്കിയാൽ പ്രാവശ്യം അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ആവി പിടിക്കും. നമ്മുടെ ഇല വേവായി തുടങ്ങി. നല്ല വേവണം. കാരണം അതിൽ നമ്മൾ കാട്ടുചേമ്പിൻ്റെ ഇലയും ചേനൻ്റെ ഇലയൊക്കെ ചേർത്തതാണ്. അപ്പോൾ വേവ് കുറഞ്ഞു പോയാൽ ചൊറിയും. അതാണ് നല്ല വേവണം. ചേനൻ്റെ ഇലയും ചേമ്പിൻ്റെ ഇലയൊക്കെ ചേർക്കുന്നതിന് പകരം കുമ്പളങ്ങൻ്റെ ഇല, അതുപോലെ കോവക്കൻ്റെ ഇല ഒക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇപ്പോൾ നമ്മുടെ ഇല വന്നു. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഇട്ടുകൊടുക്കാം. ഉപ്പ് നോക്കിയതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാം. പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ഫുഡാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കർക്കിടകത്തിലെ ഇങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹെൽത്തി നിലനിർത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.